ഞാനൊരു മുജാഹിദ് പ്രവർത്തകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അല്ലാഹു റസൂലിന്റെ കൂടെയോ സഹാബത്തിന്റെ കൂടെയോ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ, നമസ്കരിച്ചിട്ടുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ്. അത് ഹദീസിന്റെ കിതാബിലുണ്ടോ എന്നാണ്. നല്ല ചോദ്യമാണ്. ഉണ്ട് എന്നാണ് അതിന്റെ മറുപടി. എന്ന് അതുകൂടി ചോദി ചിന്തിക്കണം. എന്ന് ഇസ്ലാമിന്റെ ആദ്യ കാലത്ത്, ഇത് നിങ്ങൾ പഠിക്കണം, ഇത് പഠിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഹൈന്നുള്ള ആർത്തവമുള്ള സ്ത്രീകളോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ആർത്തവമുള്ള സ്ത്രീകൾ നിസ്കരിക്കാനല്ല എന്ന് എല്ലാവർക്കും അറിയാലോ, പക്ഷെ അവരോട് വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അതൊക്കെ? ഇതൊക്കെ വരാൻ പറഞ്ഞത് അവിടെ ഇമാമികൾ അതിന്റെ വിശദീകരണം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താ അവര് പറഞ്ഞത്? ലിത്തക്സീരി സവാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ വരേക്കും മുസ്ലിം സ്ത്രീകളെ, ആർത്തവകാരികളെയും അല്ലാത്ത സ്ത്രീകളെയും ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ആ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പൊ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് എന്നാ പറയുള്ളൂ. അതെപ്പോ? ഇസ്ലാമിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അതേ അവസരത്തിൽ പിന്നീട് ആ പോകുന്ന സമ്പ്രദായം നിർത്തൽ ചെയ്യപ്പെട്ടു. അതാ മനസ്സിലാക്കേണ്ടത്. പോയിരുന്ന കാലത്തെ കുറിച്ചാ, നിങ്ങൾ ചോദിക്കണ്ട, നിങ്ങളെ ചോദ്യം കൂടി ഞാനാണ് പറഞ്ഞുതരാം. മുജാഹിദ് എല്ലോടത്തും ചോദിക്കണ കാര്യമല്ല, സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലങ്ങരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഹദീസും ഉണ്ട്. ആ ഹദീസിനൊക്കെ ഇമാമുകൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 1300 വർഷം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഈ കിതാബ്. ഈ കിതാബിൽ ആ ഹദീസ് പറഞ്ഞ് അതിന് മറുപടി പറയാണ്. നോക്കു നിങ്ങൾ, ഇത് സുന്നി മുജാഹിദും കേന്നമ്മു സമസ്തിന്റെ മുമ്പത്തെ കഥയാണല്ലോ. 1300 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി പറയുന്നത്. അപ്പൊ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞാല് ആദ്യ കാലത്ത് പോയിരുന്നു. അത് തന്നെ റസൂലുള്ളാന്റെ ഭാര്യമാര് പോയിട്ടില്ല, പെൺകുട്ടികൾ പോയിട്ടില്ല, സേവകരായ സ്ത്രീകൾ പോയിട്ടില്ല, ആ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവർ പോയിട്ടില്ല, അവരാരും പോയിട്ടില്ല. ഇസ്ലാമിൽ ആദ്യം കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പലതും റസൂലുള്ളാഹി നിർത്തി ആദ്യം നിരോധിച്ചത് പിന്നെ അനുമതി നൽകി, ആദ്യം അനുമതിച്ചത് പിന്നെ നിരോധിച്ചു, അങ്ങനെ പലതും ഉണ്ട്. അവസാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, അത് നിലനിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ ആദ്യത്തേത് കൂട്ടൂല. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നത് നോക്ക് നിങ്ങൾ, കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, പണ്ട് ഖബർ സിയാറത്ത് റസൂൽ നിരോധിച്ചിരുന്നു, പിന്നെ കുറെ കഴിഞ്ഞപ്പോ റസൂൽ പറഞ്ഞു അലാ ഫസൂറുഹാ, ഇനി ഞാൻ നിരോധനം എടുത്തു കളഞ്ഞു, നിങ്ങൾ സന്ദർശിച്ചോളൂ. നോക്കു നിങ്ങൾ, അപ്പൊ ആദ്യം നിരോധിച്ചത് കുറെ കാര്യങ്ങളുണ്ട്, പിന്നെ അനുമതി കൊടുക്കുകയാണ്. എന്നതുപോലെ ആദ്യ ഇസ്ലാമിൽ സ്ത്രീകൾക്കൊക്കെ വരാൻ അവർക്ക് അനുമതി കൊടുത്തിരുന്നു, ഉണ്ടായിരുന്നു, പിന്നെ റസൂൽ പറഞ്ഞു വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, നിങ്ങൾക്ക് നിങ്ങളെ വീടാണ് കുട്ടികളെ ഉത്തമം. ഞാൻ നേരത്തെ പറഞ്ഞു അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസ് ഞാൻ വായിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുക, നബിയെ ഞാൻ വരട്ടെ, ഞങ്ങള് സ്ത്രീകൾക്ക് നിങ്ങളെ ആനുകൂല്യം തടഞ്ഞു വെക്കല്ലേ, പുരുഷന്മാർക്കല്ലേ പോരിശകളൊക്കെ കിട്ടുന്നത്, കൂലി കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞതെന്താ? നജുൻ പോരുന്നല്ല, എന്റെ സുന്നത്തിൽ അത് ഉണ്ടല്ലോ എന്നല്ല, പറഞ്ഞതെന്താ? ഇൻ സ്വരിഫി അയ്യത്തുഹൽ മർആ, ഓ പെണ്ണേ നീ പോകൂ നിന്റെ വീട്ടിലേക്ക്, ഖാല റസൂലുള്ളാഹി, വരൂ പള്ളിയിലേക്ക് എന്നല്ല പറഞ്ഞത്. ഇൻസ്വരിഫി അയ്യത്തുഹൽ മർആ, പോകൂ പെണ്ണേ നിന്റെ വീട്ടിലേക്ക്, നീ പറഞ്ഞല്ലോ ഞങ്ങൾ സ്ത്രീകൾ യോഗം കൂടിയിട്ട് വന്നതാണ്, ആ യോഗം കൂടിയ സ്ത്രീകളെയൊക്കെ നീ അറിയിക്കുകയും ചെയ്തോന്നാ, വരണം എന്നല്ല പറഞ്ഞത്, വീട്ടിലിരുന്ന് കർമ്മങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട. അപ്പൊ ആദ്യ കാലത്ത് അനുമതി കഴിഞ്ഞു. നോക്കണങ്ങള് പണ്ട് റസൂലിന് അനുമതി കൊടുത്തിരുന്നു, പിന്നെ പറഞ്ഞത് ഇല്ല നിങ്ങൾ വീട്ടിലാണ്. ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, ഇത് നോക്കി ഇത് ആരാന്നറിയോ, ഇതെല്ലാവരും കേൾക്കണം. മുജാഹിദ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ് ഇറങ്ങിപ്പോയോളും കേൾക്കണം. അതെന്താ? ഇത് ഹിജാബുൽ മർഅത്തിൽ മുസ്ലിമ ഫിൽ കിതാബി വസ്സുന്ന എന്ന പുസ്തകമാണ്. ഇത് ആരെഴുതിയതെന്നറിയോ? മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്നയാളാ. അദ്ദേഹം ആരാ? അദ്ദേഹം ആഗോള സലഫികളുടെ നേതാവാണ്.
അൽമനാറിലും ഷബാബിലും എല്ലാ ഗ്രൂപ്പുകാരും സമ്മതിക്കുന്ന കാര്യമാണ്. ഈ വ്യക്തിയെ ആരെ, നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്നയാൾ, അയാൾ എഴുതിയ പുസ്തകമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. അതിന്റെ 75-ാമത്തെ പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ഉമ്മു ഹുമൈദിനി സഅദിയ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള സഹോദരി സഹാബത്തി സഹാബി വനിതകൾ വന്ന് ചോദിക്കുക, ഞങ്ങളും പോരട്ടെ നബിയെ പള്ളിയിലേക്ക്. നിങ്ങൾ ശ്രദ്ധിക്കണം, റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ള മറുപടി പറയുന്നത് എന്താ? സ്വലാത്തു ഇഹ്ദാകുന്ന ഫീ മിഹ്ദഇഹ അഫ്ളു മിൻ സ്വലാത്തിഹ ഫീ ഹുജ്റതിഹ വസ്വലാത്തുഹ ഫീ ഹുജ്റതിഹ അഫ്ളു മിൻ സ്വലാത്തിഹ ഫീ ദാരിഹ വസ്വലാത്തുഹ ഫീ ദാരിഹ അഫ്ളു മിൻ സ്വലാത്തിഹ ഫീ മസ്ജിദി ഖൗമിഹ വസ്വലാത്തുഹ ഫീ മസ്ജിദി ഖൗമിഹ അഫ്ളു മിൻ സ്വലാത്തിഹ മഈ. റസൂൽ പറയാ, മോളെ, എന്റെ ഈ മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിന്റെ പബ്ലിക് റൂമിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും നിന്റെ വീട്ടിൽ നിന്റെ കുടുംബങ്ങൾ വീട്ടുകാർ മഹാരിമുകൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും നിന്റെ റൂമിൽ നിന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച് നീ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ പറയാ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നാസിറുദ്ദീൻ അൽബാനി പറയുന്നതാണ് നമ്മുടെ പരാമർശം. മൂപ്പര് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഹുവ, ഈ ഹദീസ് യദുല്ലു, ഈ ഹദീസ് തെളിവ ദലീലാണ്, തെളിവാണ്. അലാ അന്ന ഹാദൽ ഫളില, ഈ മക്കത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് 100,000 നിസ്കാരം. മദീനത്തെ പള്ളിയിൽ ഒരു നിസ്കാരത്തിന് 10,000 കേറിയാൽ 10,000 നിസ്കാരത്തിന്റെ കൂലി. ഇതൊക്കെ ഹാസും ബിദ്ദിജാരി, അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ. ദൂനൻ നിസാ, സ്ത്രീകൾക്ക് ഈ കൂലി ഇല്ല. എന്നിട്ട് കഴിഞ്ഞില്ല, അയാൾ പറയാണ് സ്ത്രീകളുടെ നിസ്കാരം ഫീ ബുയൂത്തിഹിന്ന, അവരുടെ വീടുകളിൽ ഖൈറുൻ, അതാണ് ഖൈറ്. മിന സ്വലാത്തി ഫീ മസ്ജിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാളും സ്ത്രീകൾക്ക് നല്ലത് റൂമിൽ വെച്ചുള്ള നിസ്കാരമാകുന്നു. എന്നിട്ട് മൂപ്പര് പറയുന്നത് കേട്ടോളി, വ മിൻഹു തഅലമു, ഇത് നിനക്ക് മനസ്സിലാക്കിയാൽ നിനക്ക് അറിയാൻ കഴിയും. ആരാ പറഞ്ഞത്? നിങ്ങളെ നേതാവ് പറയാണ്. അന്ന തഹാഫു തന്നിസായി അല സ്വലാത്തി ബിഹി, സ്ത്രീകൾ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ, മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന പരിപാടിയുണ്ട്. നോക്കണം നിങ്ങൾ, ലാസിയമാഫി മൗസിമിൽ ഹജ്ജി, പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂടുന്ന പരിപാടിയുണ്ട്. അത് മിമ്മാ യദുല്ലു അലാ ജഹ്ലിഹിന്ന ബിശ്ശറഈ, ആ സ്ത്രീകൾക്ക് ശരീഅത്തിനെ കുറിച്ച് വിവരമില്ല എന്നതിന്റെ തെളിവാകുന്നു. അല്ലെങ്കിലോ അവിസ്തിഹ്താരിഹിന്ന ബിഇർശാദിഹി, അല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ, ശരീഅത്തിന്റെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തുന്നു, അവഗണിക്കുകയാണ് എന്നതിന്റെ മേലിലുള്ള തെളിവാണത്. ഇത് ആഗോള സലഫികളുടെ നേതാവാണെന്ന് കേരളത്തിലെ മുജാഹിദുകൾ 8 ഗ്രൂപ്പും സമ്മതിക്കുന്ന നേതാവാണ് നാസിറുദ്ദീൻ അൽബാനി. അയാളുടെ സ്വന്തം ഗ്രന്ഥത്തിൽ നിന്നാ വായിക്കുന്നത്. ഇനി എന്തിനപ്പ ഞാൻ കൂടുതൽ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ 1924 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അന്ന് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടില്ല, 20-25 പറഞ്ഞിട്ടില്ല, 30 പറഞ്ഞിട്ടില്ല, 35 പറഞ്ഞിട്ടില്ല. 40 ശേഷം 50 അടുത്തല്ലേ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? MCC അഹമ്മദ് മൗലവിയാ ബാധിച്ചത്. പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അതിനെ ഗണ്ണിച്ചത് അന്നാരാ? PK മൂസ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അൽമനാറിൽ ആദ്യമായി ലേഖനം എഴുതിയത് ആരാന്നറിയോ? ഗണ്ണിച്ചത് ആരാന്നറിയോ? KK ഉമർ മൗലവി എന്ന മുജാഹിദുകളുടെ പണ്ഡിത സഭയുടെ പ്രസിഡന്റായ വ്യക്തി ഉമർ മൗലവിയാണ് ലേഖനം എഴുതുന്നത്. എന്താ ലേഖനത്തിന്റെ പേര്? നിങ്ങൾക്ക് മലയാളമാണ്, മലയാളത്തിലാണ്, നോക്കാം. MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ മൂപ്പർ എഴുതുക. ആകയാൽ നമ്മുടെ മൗലവി സാഹിബ് പറയുന്നത് പോലെ ചില ഉലമാക്കളല്ല, സകല ഉലമാക്കളും വുജൂബില്ല എന്ന് പറഞ്ഞവരാകുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഉമർ പോലെ പറയാ,
MCC പറയാ പെണ്ണുങ്ങൾ പള്ളിയിൽ പോലെ വുജൂബാണ്, അത് വുജൂബില്ല എന്ന് എല്ലാ കിതാബിലും തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നീ മുപ്പര് പറയാ സുന്നത്തുണ്ടെന്ന് ഉലമാക്കൾ പറഞ്ഞു എന്ന് MCC മൗലവി സാഹിബ് വാദിക്കുന്നുണ്ട്, സുന്നത്താണിത്. എന്നിട്ട് ഉമർ മൗലവി ചോദിക്കാം, ഇമാമുകളുടെ കിതാബുകളിൽ നിന്ന് അത് ഉദ്ധരിച്ച് കാണിച്ചു തരുവാൻ MCC മൗലവിക്ക് സാധിക്കുമോ? ഇത് ഗണ്ണിക്കുന്നത് ആരാ? മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ പ്രസിഡന്റ്. ആരെ ഗണ്ണിക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ MCC അഹമ്മദ് മൗലവിയെയാണ് ഗണ്ണിക്കുന്നത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് പണ്ട് ഇമാം ഷാഫി മാത്രമല്ല, മുജാഹിദുകളുടെ പ്രസിഡന്റായ ഉമർ മൗലവി വരെ ഇത് എതിർത്ത വിഷയ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എല്ലാരും കൂടി യോഗം കൂടി തീരുമാനിച്ചാൽ നമ്മക്ക് കൊണ്ടുപോകാം, ഇതപ്പൊ നല്ലത്, അങ്ങനെ തീരുമാനിച്ചാൽ. അല്ലാതെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.